നമസ്കാരം. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട കവി വയലാർ രാമവർമ്മ ഓർമ്മയായിട്ട് 46 വർഷം തികയുന്നു. അനശ്വര കവി അന്ത്യവിശ്രമം കൊള്ളുന്ന വയലാർ രാഘവ പറമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളോടെയായിരുന്നു ഇവിടെ ചടങ്ങുകൾ സംഘടിപ്പിച്ചത്, പുഷ്പാർച്ചന മാത്രം. വയലാറിൻ്റെ കുടുംബാംഗങ്ങളെല്ലാം രാവിലെ തന്നെ പുഷ്പാർച്ചന നടത്തി അദ്ദേഹത്തെ അനുസ്മരിച്ചു. ഇപ്പോൾ വയലാറിൻ്റെ മകനും ഗാന രചയിതാവുമായ വയലാർ ശരത്ചന്ദ്ര വർമ്മ നമ്മോടൊപ്പം ചേരും. സാഹിത്യ കേസരി എന്ന് തന്നെ പറയേണ്ടി വരും. മലയാളത്തിൻ്റെ സിരകളിൽ ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന ഒരു പ്രതിഭ അനശ്വര കവി വയലാർ രാമവർമ്മയുടെ അനുസ്മരണത്തിനോ. അദ്ദേഹത്തിൻ്റെ മോനും ഗാനരചയിതാവുമാണ് വയലാർ ശരത്ചന്ദ്ര വർമ്മ. രണ്ട് കൊല്ലമായിട്ട് അനുസ്മരണ സമ്മേളനം നടക്കുന്നില്ല, വലിയ ആർത്താടത്തോടെ നടത്തിയിരുന്ന ഇത്തവണയും അങ്ങനെ തന്നെയാണ്. കുടുംബത്തിനൊരു വിഷമമുണ്ട്. നമുക്ക് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് വയലാർ എന്ന് പറയുന്നത് വയലാർ ജീവിക്കുന്നു എന്നറിയുന്നത് തന്നെ ആൾക്കാർ വരുമ്പോഴാണ്. അപ്പം ആൾക്കാരുടെ ഇത്രയും എത്രയും പേര് വരുന്നു, അത്രയും ഹൃദയത്തിലുണ്ട് എന്നുള്ളത് നേരിട്ട് നമ്മൾ കണ്ടിട്ട് ശീലമായിരുന്നല്ലോ ഇത്രയും കാലം. അതുകൊണ്ട് ഇതിങ്ങനെ കുറയുമ്പോൾ എത്രയൊക്കെയാണെങ്കിൽ നമുക്കറിയാം, അത് രോഗമാണ് കാരണം ആൾക്കാർക്ക് സ്നേഹം കുറഞ്ഞിട്ടില്ല എങ്കിലും വന്നില്ലല്ലോ അല്ലെങ്കിൽ ആൾ കുറഞ്ഞല്ലോ എന്നൊരു ഒരു വേദന ഉണ്ടാകുന്നുണ്ട്. മറ്റേതങ്ങനെയല്ല, ഒരു രണ്ടാമത് ജനിച്ചൊരവസ്ഥയാണല്ലോ. ഈ തുലാമ്പത്തിനെ മരിച്ചെങ്കിലും അതിന് ശേഷം വരുന്ന ഓരോ തുലാമ്പത്തും വയലാർ വീണ്ടും ജനിച്ചു എന്നൊരു തോന്നലുണ്ടാക്കുന്നൊരു ആൾക്കൂട്ടുണ്ടാകും. മകൻ എന്നത് മാറ്റിവെച്ചാൽ ഒരു സാധാരണ ഒരു പൗരൻ എന്ന നിലയിൽ എങ്ങനെ വയലാറിനെ കാണുന്നു ശരത്ചന്ദ്ര? ഞാൻ പിന്നെ എൻ്റെ നാട്ടിലെ ക്ലബിൻ്റെ കൂടെ ഞാൻ നേരിട്ട് പോയി പുഷ്പാർച്ച നടത്താറില്ല. എൻ്റെ നാട്ടിലെ ഈ അച്ഛൻ രക്ഷാധികാരി എന്ന ക്ലബിൻ്റെ കൂടെ നിന്നിട്ട് ഞാൻ അവരുടെ കൂട്ടത്തിൽ തന്നെ പുഷ്പാർച്ച നടത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കീ പറഞ്ഞ സാധാരണ ഒരു മനുഷ്യൻ നിലയ്ക്ക് ഒരു ഞാൻ എഴുതുന്ന ഒരാളും കൂടെ ആയതുകൊണ്ട് എന്തിനും ഒരു മാർഗദർശി തന്നെയാണ്. പ്രണയത്തിന് ഒരു ഇതാണ്, വിപ്ലവത്തിന് അതെ, ഒക്കത്തിനും ഏതിനാണെങ്കിലും നമുക്ക് ആ രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഒരു മകനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു ഭക്തിഗാനത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിലും വയലാറിനെ കുറിച്ച് ആലോചിക്കാം, വിപ്ലവമാണെങ്കിലും ആലോചിക്കാം, പ്രണയമാണെങ്കിൽ പിന്നെ പറയണ്ട. അപ്പോൾ ആ നിലയ്ക്ക് അതിൻ്റെയൊക്കെ ഒരു ടോട്ടൽ സത്ത തന്നെയാണ്. അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഇപ്പോൾ ചിലർക്ക് ഒരു പാട്ട് വെച്ചിട്ട് അവരെനിക്ക് പറയുന്നത്, ഞാൻ ഒരു പാട്ട് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളതിന് ആ വഴി കൂടെ പോകുന്ന ഒരാളായതുകൊണ്ട് പലപ്പോഴും ഒരു മകനേക്കാൾ മറിച്ച് ഒരു ആരാധകനായിട്ട് മാറി കാണാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം. ഈ അച്ഛൻ 100 കണക്കിന് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഇന്നും മലയാളികളുടെ മനസ്സിൽ പച്ചപിടിച്ചു നിൽക്കുന്ന അനേകായി പാട്ടുകൾ. ഏറ്റവും കൂടുതൽ ഏത് പാട്ട് ഇഷ്ടം എന്ന് ചോദിക്കുന്നത് ശരിയല്ല, ഏറ്റവും മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ട് ആലപിച്ചു. ചക്രവർത്തി നീ നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാദയായി അകത്തു വരൂ. ചക്രവർത്തി നീ ഇപ്പം ഈ പാട്ട് ഞാനുണ്ട്, അതുകൊണ്ടാണ് ഇനി ആ പാട്ട് പാടിയത്. അതിനകത്ത് ശാരദേന്ദുകല ചുറ്റിലും കനക പാരിജാത പോലെ, ശാരദേന്ദുകല എന്നാൽ ശരത്കാല ചന്ദ്രൻ. അപ്പം വയലാറ ചക്രവർത്തിനെ സ്വീകരിക്കുമ്പോൾ ഞാൻ ഇരിക്കൊരു ജോലി തന്നിട്ടുണ്ട്, പാരിജാത മലയിൽ അവൾ വരുന്ന വഴിയിൽ ഒന്നിത്തിരി പാരിജാത മലയിൽ സുഖം കിട്ടി കൊടുക്കണ എന്നൊരു ജോലി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു സുഖമുണ്ട്, അത് പ്രണയമായുണ്ട്. മലയാളികളുടെ മനസ്സിനെ ഇത്രയേറെ സ്വാധീനിച്ച മറ്റൊരു കവി ഇല്ലാന്ന് തന്നെ പറയാം. അങ്ങനെയല്ല, എനിക്കത് പിന്നെ നല്ലൊരു ഉത്തരം ഇത് പണ്ട് കണിയാപുരം രാമേന്ദ്രൻ പറഞ്ഞു. അത് ശരിക്കൊരു കവി എന്ന നിലയിൽ വയലാറിനേക്കാൾ മുകളിലുള്ള ധാരാളം പേരുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഈ നമ്മുടെ ആകാശത്തിൽ ധാരാളം നക്ഷത്രങ്ങളുണ്ട്, സൂര്യനെ പോലെ, സൂര്യൻ നക്ഷത്രമല്ല, സൂര്യനേക്കാൾ വലുതും സൂര്യനേക്കാൾ പ്രകാശമാനമായ നക്ഷത്രങ്ങളുണ്ട്. പക്ഷെ നമ്മളടുത്ത് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സൂര്യനാണ് നമ്മളടുത്ത്. അതുകൊണ്ട് അതിനോട് ഇന്ന് പറഞ്ഞ പോലെ സാധാരണക്കാരൻ്റെ അടുത്ത് നിൽക്കുന്ന അടുത്ത് നിൽക്കുന്നതാണ്. മറ്റേതൊക്കെ പണ്ഡിതന്മാരാണ്, പാണ്ഡിത്യം കൊണ്ട് വളരെ മുമ്പിലാണ് വയലാറിനേക്കാൾ. പക്ഷേ ഇതെന്തെയാണ്, കയറിപ്പിരിക്കുന്ന തൊഴിലാളിക്കൊരു കഥയുണ്ട് ചില സമരകഥ എന്ന് പറയുമ്പോൾ, ഒരു കയറിപ്പിരിക്കുന്ന തൊഴിലാളി ഇതെന്നെക്കുറിച്ചാണെന്ന് പറയുക, മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് സാധാരണ മനസ്സുകൾ, സാധാരണ ഭാഷ, സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷ. കവി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാത്തവരെ, ചെമ്മനഞ്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് കവി, ആ കവികളെ കുറിച്ചിട്ട്. കവിതയിൽ അർത്ഥമുണ്ടെങ്കിൽ പോയി സാഹിത്യ കൗതുകം, കവിതയിൽ സന്ദേശമുണ്ടെങ്കിൽ കവി മൂരാച്ചി നിശ്ചയം. അപ്പം അറിയരുത്, ഞാനെന്താ എഴുതി വയ്ക്കുന്നത്,
ജനം അറിയാണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് കവിത്വം, പാണ്ഡിത്യം. അങ്ങനെയല്ല, അദ്ദേഹം ഒരു വിപ്ലവ കവി കൂടിയെന്ന് അറിയപ്പെടുന്നുണ്ട്. പിന്നെ പ്രവായ സമരവാർഷിക ദിവസം തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും വരുന്നത്. അതൊരു യാദൃച്ഛികം എന്ന് വേണമെങ്കിൽ ഒരു പക്ഷേ അതിപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ ഈ നമുക്ക് വാക്കും പ്രവൃത്തിയും ഒന്നായതൊന്നായിരിക്കാം. അങ്ങനെ ആകാരം ഇപ്പം ചിലർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ സ്റ്റേജിൽ അരങ്ങിൽ വെച്ച് മരിക്കുന്നതാണ് ഒരു കലാകാരൻ ഏറ്റവും നല്ലത്. പക്ഷേ എത്ര പേര് മരിച്ചിട്ടുണ്ട്? അപ്പോൾ ആ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കായി എന്നുള്ളത് അതായി ഒരു പക്ഷേ ആ സാദൃശ്യമായിരിക്കും. അപ്പോൾ അത് വെറുതെ പറഞ്ഞാൽ പാഴ്വാക്കല്ലായിരുന്നു എന്ന്, അതുകൊണ്ടാണ് ആ ദിവസം തന്നെ പോയത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ രാഘവ പറമ്പിലാണ്. അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് രാഘവ പറമ്പിൽ വയലാർ രാമവർമ്മ എന്ന മനശ്വരനായ കവിയുടെ ഓർമ്മകൾ തുടിച്ച് ജ്വലിച്ച് നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ണാണ് ഇപ്പോൾ നമ്മൾ ഈ ആൽമരത്തിൻ്റെ ചൂട്ടിലാണ് നിൽക്കുന്നത് പോലും. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ രാഘവ പറമ്പിലാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകം നിർമ്മിച്ചത്, സ്മൃതി മണ്ഡലം. ചന്ദ്രകളഫത്തിൻ്റെ കാര്യം തന്നെ നാലര പതിറ്റാണ്ട് പിന്നിടുന്നു, ഒരു പതിറ്റാണ്ടിലേറെ കാലമായി അതിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. പൂർത്തിയായിട്ടും വീണ്ടും ഇപ്പോഴും പൊതുജനങ്ങൾക്കായി അത് തുറന്നു വന്നിട്ട് കഴിഞ്ഞിട്ടില്ല. ആ നിലയ്ക്ക് ചന്ദ്രകളഫം ഒരു സങ്കടകരമായ സ്ഥിതിയിലോട്ട് മാറുകയാണ്. ഈ നമുക്ക് തോന്നുന്നുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട് പലപ്പോഴും ആരെങ്കിലുമൊക്കെ കാണാൻ വരുമ്പം ഞാൻ വലിയ അവർ എന്തെന്നാണ് കാണാനുള്ളത് എന്നുള്ള സങ്കടം അത് നമുക്ക് ഉണ്ടാകും. പക്ഷേ ഇത് പ്രശ്നം ചിലപ്പോൾ ഈ രണ്ട് കൊല്ലം നമ്മളൊരു പ്രോജക്റ്റ് നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിന് നമ്മൾ കൊടുത്ത ഈ കഴിഞ്ഞ സർക്കാരായിരുന്ന സമയത്തും ഇപ്പോൾ രണ്ടാമത് വന്നല്ലോ ആ സമയത്താണ് ഈ കൊറോണ വരുന്നത്. പ്രോജക്റ്റ് ഇത്ര അതൊക്കെ നമ്മൾ സി എമ്മിനെ നേരിട്ട് തന്നെ ഏൽപ്പിച്ചു, അതായത് വളരെ അനുഭവപൂർവ്വം ചെയ്യുകയും ചെയ്തു. അതിന് പറ്റുമ്പോൾ നമ്മൾ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇവിടുത്തെ അത് കൊടുത്തിട്ട് കോവിഡ് ആണെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ അല്ല. പക്ഷേ അതിനകത്ത് അതവിടെ ഒരു മനുഷ്യത്വം അവിടെയാണ്. ഞാൻ വയലാറിൻ്റെ മകൻ അല്ലെങ്കിൽ വയലാറിൻ്റെ മക്കൾ എന്ന് പറയുന്ന വയലാറിൻ്റെ നമ്മുടെ ഇതിനേക്കാൾ പ്രാധാന്യം സാധാരണക്കാരൻ്റെ അസുഖം വിശപ്പുക. അതിനിടയ്ക്കുണ്ട് ഇതിന് ഇത്ര 2 കോടി രൂപ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കാണിക്കുന്നൊരു മനുഷ്യത്വം ഇല്ലായ്മ. അപ്പം അത് ഒന്ന് നേരെയാവട്ടെ, അതിൻ്റെ സംരക്ഷണ ചുമതല കുടുംബത്തെ അത് നമുക്ക് തരുള്ളൂ. ആ പിന്നെ അതൊക്കെ ചെയ്യും. പക്ഷെ ഒരാൾ നീ പിന്നെ നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലവും കാര്യങ്ങളും. ആ അതിപ്പോൾ സർക്കാർ ചെയ്യും. ഇത്തവണ സജീവിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ഇരിക്കുന്നു. എല്ലാ വാർഷിക സമയത്തും ഇതേപോലെ കഴിഞ്ഞ തവണയും ചന്ദ്രകളപ്പത്തിൽ ചെറിയ നിലയിലുള്ള പരിപാടികളൊക്കെ നടന്നിരുന്നു. ചെറിയ നമുക്കിത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കോണ്ടിയോട്ടത്തിന് പാർക്കിംഗ് എന്നൊക്കെ ചില നിബന്ധനകളുണ്ട്. ഇത്ര ബാത്റൂം ആ ഒരു സൗകര്യം ഇനിതായിട്ടില്ല. അപ്പോൾ ഒരു ഓഡിറ്റോറിയം പ്രഖ്യാപിച്ച് നമുക്കൊരു ചടങ്ങ് നടത്താൻ പറ്റില്ല. ഈ 2 കൊല്ലത്തെ കോവിഡിൻ്റെ കാര്യം പറഞ്ഞ് അത് വീണ്ടും വൈകല്ലേ? അല്ല ഞാൻ പറഞ്ഞു അത് മനഃപൂർവ്വം അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പം നമ്മൾ ചെന്നാൽ ഇത് കിട്ടും പൈസ തരുമെന്ന് ഉറപ്പാണ്. പക്ഷേ ആ പൈസ ഇപ്പോൾ വേറൊരു കാര്യത്തിന് ഇതുപോലൊരു ഒരു പൊതു പ്രശ്നം വന്നിരിക്കുന്നൊരു കാലത്ത് ഒരു വീട്ടിൽ വെള്ളം കയറിയെടുത്ത് അത് കൊടുക്കുകയാണെങ്കിൽ അത് നടക്കട്ടെ ആദ്യം. അപ്പോൾ വയലാറിൻ്റെ വിശാലമായ ഒരു സാമൂഹ്യ സാമൂഹ്യ ബോധം തന്നെയാണ് കുടുംബം. അത് തന്നെയാണ്, പിന്നെ ഒരു തർക്കവുമില്ല. ഇതിനേക്കാൾ പ്രാധാന്യം അത് തന്നെ. അത് കഴിഞ്ഞിട്ട് ഇത് നടക്കും എന്നുള്ളത് തന്നെ. തീർച്ചയായും കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണത്തോടെയാണ് ഇവിടെ കഴിഞ്ഞ പുഷ്പാർച്ചന നടത്തിയെന്ന് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ ചടങ്ങുകളാണ് രാവിലെ? ഒന്നും ഇത് മാത്രം ഇത്തവണ ഹെൽത്തിൽ നിന്ന് വളരെ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓഡിറ്റോറിയമൊന്നും തുറക്കണ്ട, ആൾക്കാർ വന്ന് കൂടി നിൽക്കാൻ അവസരം ഉണ്ടാക്കാത്ത. ഇത്തവണ കഴിഞ്ഞവണ പുഷ്പാർച്ചന പോലും സംബന്ധിച്ചില്ല. പുഷ്പം പലരും വന്ന് കയ്യിലെടുക്കുന്നതുകൊണ്ട് ഇത്തവണ പുഷ്പാർച്ചന നടത്തിക്കോളൂ. മറ്റ് സൗകര്യം പരിപാടികളോ മയക്കോ ഒന്നും അത് നിബന്ധന. അത് ഹെൽത്തിൽ നിന്ന് തന്നെ പറഞ്ഞു കുടുംബാംഗങ്ങളെല്ലാം. ഞങ്ങളെല്ലാവരും എല്ലാവരും ഉണ്ട്. ഏറ്റവും ഇളയ അനിയത്തി മരിച്ചു പോയവൾ വെച്ച് ആദ്യത്തെ എല്ലാവരും മോള് വന്നില്ല. മോൾക്ക് പുതിയൊരു ജോലി സ്ഥാപനത്തിലേക്ക് കയറിയതുകൊണ്ട് ചോദിച്ചു. അപ്പോൾ അതിന് പ്രാധാന്യം കൊടുത്തോട്ടെ. അപ്പോൾ ഈ നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ സഹൃദയർക്ക് അതായത് ആരാധകർക്ക് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർക്ക് അവർക്കെല്ലാം എത്തിപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് സാധാരണ നമ്മൾ 2 വർഷത്തെ അങ്ങനെ വിളിക്കുന്നവരുണ്ട്. എന്തെങ്കിലും സന്ദേശം കൊടുക്കാറുണ്ട്? അല്ല അവരുടെ മനസ്സിലുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമുക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടാനെങ്കിലേ ഉള്ളൂ. അവർ നമ്മുടെ കൂടെ ഉണ്ട്, മലയാളി നമ്മളോട് കൂടെ ഉണ്ട്, വന്നാലും വന്നില്ലെങ്കിലും എന്നുള്ള തൻ്റേതാണ് ഇപ്പോഴും വയലാറുള്ളത് എനിക്ക് തോന്നുന്നത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്തവണയും വയലാർ അനുസ്മരണം. രാഘവ പറമ്പിലെ സ്മൃതി മണ്ഡപത്തിൽ നിരവധി പേർ പുഷ്പാർച്ചന നടത്തി. ചന്ദ്രകളഫത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. ചന്ദ്രകളഫം പൂർത്തിയാക്കി ജനങ്ങൾക്കായി തുറന്നു കൊടുക്കണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അത് നീണ്ടുപോവുകയാണ്. വൈകാതെ അത് സഫലമാകും എന്ന ഒരു പ്രതീക്ഷയും വയലാർ ശരത്ചന്ദ്ര വർമ്മ നമ്മോട് പങ്കുവയ്ക്കുന്നു. ന്യൂസ് ടൈം മിൻ മീഡിയ ചർച്ച.